ഹായ് ഫ്രണ്ട്, ഷാലുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സെപ്റ്റംബർ മാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് മഴയും വെയിലും ഒക്കെ കിട്ടുന്നൊരു മാസമാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായൊരു മാസമാണ് സെപ്റ്റംബർ മാസം. സെപ്റ്റംബർ മാസത്തിൽ ഏതൊക്കെ പച്ചക്കറികൾ നമുക്ക് നട്ടു വളർത്താൻ സാധിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് നട്ട് വളർത്താൻ പറ്റിയ ഒന്നാണ് പയറ്. എല്ലാവിധ പയറുകളും ഈ സെപ്റ്റംബർ മാസത്തിൽ നട്ട് വളർത്താം. അപ്പം ഞാൻ ഇവിടെ ഉണ്ടായ പയറിൽ നിന്നും നല്ല ഉണങ്ങിയ ഒരു പയറിൻ്റെ വിത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ പാകി കൊടുക്കാം. അപ്പോൾ നമ്മൾ പയറ് വിത്തൊക്കെ നടുന്നതിൻ്റെ മുൻപേ രോഗകരെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വിത്തുകൾ നട്ടു കൊടുക്കാം. രണ്ട് വിത്തുകൾ വീതമാണ് കേട്ടോ ഞാനിടുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒന്നിൽ നിന്ന് കിട്ടി. അപ്പോൾ ഇതിൽ ഈ ഒരു ഗ്രോ ബാഗിൽ തന്നെ ഞാൻ രണ്ടെണ്ണം വെച്ച് നട്ട് കൊടുക്കുകയാണ്. എല്ലാവിധ പയറുകളും ഈ സെപ്റ്റംബർ മാസത്തിൽ നട്ട് വളർത്താവുന്നതാണ്. അതുപോലെ കുറ്റ്യമര, വാളമര, ബീൻസ് ഒക്കെ നമുക്കിപ്പോൾ നട്ട് പിടിക്കാം. ഇതുപോലെ നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് വെണ്ട കൃഷി. ഞാൻ പാകി മുളപ്പിച്ച തൈകളാണ് ഇതൊക്കെ. നമ്മൾ ചുവന്ന വെണ്ടയുടെ വിത്തുകൾ പാകി മുളപ്പിച്ചതാണ് കേട്ടോ ഇതൊക്കെ. ഇത് ഞാൻ അതിൽ നിന്നൊക്കെ പറിച്ച് വെച്ചതാണ്. ഇത് ഇപ്പം അത്യാവശ്യമൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. മണ്ണൊക്കെ നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ കൂട്ടിക്കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ വെണ്ട ഈ മാസത്തിൽ വളർന്നു വരും. പലതരത്തിലുള്ള വെണ്ടകളുണ്ടല്ലോ, എല്ലാ തരം വെണ്ടകളും നമുക്കിപ്പോൾ നട്ടു പിടിപ്പിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം. അടുത്തതായിട്ട് നമുക്ക് നട്ടു പിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് തക്കാളിയാണ് ഇപ്പോൾ നമുക്ക് നട്ട് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സമയം കേട്ടോ. അപ്പോൾ തക്കാളി ഇപ്പോൾ നട്ട് പിടിപ്പിച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കായ്ഫലമൊക്കെ കിട്ടും. നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളിയിൽ നിന്ന് തന്നെ നമുക്ക് പഴുത്ത തക്കാളിയുടെ അരി എടുത്ത് പാകി മുളിപ്പിച്ചെടുക്കാം. ഇതൊക്കെ വീട്ടിലുണ്ടായ തക്കാളിയിൽ നിന്ന് തന്നെ നല്ല പഴുത്ത തക്കാളി എടുത്ത് ഇതുപോലെ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലൊക്കെ പാകി കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ മുളച്ച് വരും. ഒരാഴ്ചയും കൂടി കഴിഞ്ഞതൊക്കെ നമുക്ക് പറിച്ച് നട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ വൈതന ചെടി. ഒരു പ്രാവശ്യം വൈതന നട്ട് പിടിപ്പിച്ചാൽ നല്ല ആരോഗ്യത്തോടെയാണ് നിൽക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് വർഷം വരെ നമുക്ക് അതിൽ നിന്നും കൃത്യമായി വിളവ് തരുന്ന ഒന്നാണ് ഈ വൈതന ചെടി. അപ്പോൾ ഈ മാസം നട്ട് പിടിപ്പിക്കാൻ പറ്റിയൊരു കൃഷിയാണ് കേട്ടോ ഈ വൈതന കൃഷി. വൈതന നട്ട് പിടിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസം. അതുപോലെ പാവൽ, പടവലം, ചുരക്ക, കുമ്പളം, പീച്ചിൽ, വെള്ളരി ഒക്കെ നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ നട്ട് പിടിപ്പിക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ വീട്ടിലുണ്ടായ വൈതനയിൽ നിന്ന് വിത്തെടുത്ത് പാകി മുളപ്പിച്ച തൈകളാണ് കേട്ടോ ഇതൊക്കെ. ഇത് വെള്ളയും പച്ചയും കലർന്ന വൈതനയുടെ തൈകളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ പാകി മുളപ്പിച്ചാൽ നമുക്ക് പറിച്ച് നട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ പച്ചമുളക് കൃഷിയാണ് കേട്ടോ ഈ മാസത്തിൽ ചെയ്താൽ നല്ല കായ്ഫലം കിട്ടുന്ന ഒന്ന്. അപ്പം നമ്മുടെ വീട്ടിലുള്ള പച്ചമുളകിൽ നിന്ന് തന്നെ നമ്മൾ പഴുത്ത മുളകൊക്കെ എടുത്ത് നമുക്ക് അതിൻ്റെ അരി എടുത്ത് പാകിയും കിളിപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അരി എങ്ങനെ എടുക്കുന്നതെന്നും ഇതെങ്ങനെ പാകി കൊടുക്കുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. ഇത് ബുള്ളറ്റ് മുളകാണ് കേട്ടോ, നല്ല പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അരി നമുക്ക് എടുക്കാം. ഇതുപോലെ ഞാൻ ഒരു ചെടിച്ചട്ടിയിലാണ് ഇത് പാകാൻ പോകുന്നത്. ഇതുപോലെ നടുവൊക്കെ ഇങ്ങനെ കീറിക്കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അരി എടുത്ത് നന്നായിട്ട് പാകി കൊടുക്കാം. മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് നമുക്കിതിങ്ങനെ പാകി കൊടുക്കാം. ഇതുപോലെ മുളക് പാകുന്നതും തൈകൾ മുളപ്പിക്കുന്നതും തൈ പറിച്ച് നടുന്നതും എല്ലാം ഞാൻ വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ അതിൻ്റെ അരി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുത്താൽ മതി. ചകിരിച്ചോറ് ഇട്ട് കൊടുത്താൽ തന്നെ നല്ല നനവ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് നനച്ച് കൊടുത്താൽ തന്നെ ആ നനവ് എപ്പോഴും കിട്ടുന്നതാണ്. ഇത് അതിൽ നിന്ന് തന്നെ പെട്ടെന്ന് കിളിർത്ത് വരികയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഞാനിവിടെ തൈകളൊക്കെ മുളപ്പിച്ചെടുക്കാറ്. അപ്പോൾ പച്ചമുളക് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. അതുപോലെ ചീരക്കൃഷിയാണ് കേട്ടോ. ചീര നമ്മുടെ വീട്ടിലുള്ള ചീരയിൽ നിന്ന് തന്നെ വിത്ത് ഇതുപോലെ നമുക്ക് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ നല്ല പോലെ അതിങ്ങനെ വിത്തുകളൊക്കെ ഇങ്ങനെ അതിൽ വെച്ചെടുത്തതിന് ശേഷം ഇത് കണ്ടു അതിലൊക്കെ ചെറിയ വിത്തുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതും നമുക്ക് നേരിട്ട് തന്നെ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ അവിടെ വെച്ചാൽ നമുക്കിങ്ങനെ പാകി അടിട്ട് കൊടുത്താൽ മതി. അത് അവിടെ കിടന്ന് കിളിർത്ത് വന്നോളും. അങ്ങനെ നമ്മൾ പാകി മുളപ്പിച്ച കുറച്ച് തൈകളുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ പാകിയെടുത്ത് ഒരു നാളിലെ പരിവൊക്കെ ആവുമ്പോൾ നമുക്ക് അത് പറിച്ചു നടാവുന്നത് കണ്ടോ. ഞാൻ അങ്ങനെ പാകിയെടുത്താണ്. എല്ലാ തരം ചീരയുടെ വിത്തുകളും ഇതിലുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മളിങ്ങനെ വിത്തുകളൊക്കെ എടുത്ത് പാകി കൊടുത്താണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് ചീരയും നട്ട് പിടിപ്പിക്കാം. ഇത് കണ്ട നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഇപ്പോൾ വിളവെടുക്കാനൊക്കെ പാകമായി വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ നട്ട് പിടിപ്പിച്ചാൽ നല്ല രീതിയിൽ തന്നെ കായ്ഫലം കിട്ടുന്ന ഒന്നാണ് ഈ കുമ്പളം, അതുപോലെ വെള്ളരി, പാവൽ. ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നടാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം. താങ്ക് യു.